हलो फ्रेंड्स या डॉक्टर राजेश कुमार कई पत् वर्ष मलयाल स्वीक सैड डिशा मायोनेस साधारण नम्म चिकन ड्राइड फॉर्मिल कहूर डिशेड़ों अब नमुक और चेरिया साइड डिशा मायोनेस लिखा കുട്ടികൾക്കുപോലും ഇന്ന് ചിക്കൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ മയനേസ് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ചിക്കൻ്റെ കൂടെ മാത്രമല്ല ഈവൻ നമ്മളൊരു വെജിറ്റബിൾ ഡിഷ് ഒരു കോളിഫ്ലവറിൻ്റെ കറി മേടിച്ചാൽ പോലും അതോടൊപ്പം സൈഡ് ഡിഷായിട്ട് മയനേസ് ഓർഡർ ചെയ്യുന്നവരുണ്ട് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഹിറ്റ് ആയിട്ടുള്ള മന്തി റൈസോ എല്ലാം കഴിക്കുമ്പോൾ അതോടൊപ്പം ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ ചോറിൽ ചേർത്ത് കഴിക്കാനായിട്ട് പോലും ഇന്ന് മയനേസ് ഉപയോഗിക്കുന്നവരുണ്ട് അത്രത്തോളം കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയപ്പെട്ടതാണ് ഈ ഒരു ഡിഷ് നമ്മൾ മലയാളികൾക്ക് മയനേസുമായിട്ടുള്ള പരിചയം ഏകദേശം 10 വർഷത്തിനകത്ത് മാത്രമാണ് എന്നാൽ ഇതിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് അറബി നാട്ടിൽ നിന്നും വന്ന ഒരു ഡിഷാണെന്നാണ് യഥാർത്ഥത്തിൽ മയനേസ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഡിഷാണ് ഫ്രാൻസിൽ നിന്നുമാണ് ഇത് വന്നിട്ടുള്ളത് 1750കളിൽ കോഴിമുട്ടയുടെ കോഴിയുടെയും കോഴിമുട്ടയുടെയും പ്രചാരം വന്ന സമയത്ത് മുട്ടയിൽ നിന്നും നമുക്ക് രുചികരമായ അതായത് ടൊമാറ്റോ സോസ് പോലെ രുചികരമായിട്ടുള്ള ഒരു കോൾഡ് സോസ് എങ്ങനെ സൃഷ്ടിക്കാം അതായത് പാചകം ചെയ്യാതെ എളുപ്പത്തിന് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സോസ് എന്ത് എന്നുള്ള ഒരു ആലോചനയിലാണ് മയനേസ് സോസിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത് കോഴിമുട്ട അതായത് മുട്ടയുടെ വെള്ളയും അതോടൊപ്പം വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വെജിറ്റബിൾ ഓയിലും ചേർത്ത് അതിനെ ഒരു ഏതെങ്കിലും ഒരു മൈൽഡ് ആസിഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് എമൾസിഫൈഡ് ഫോമിൽ അതായത് ഇവ കൂടി ചേർന്ന് മറ്റൊരു കോമ്പിനേഷൻ ഉണ്ടാവുമെന്നും ഇത് രുചികരമായിട്ട് നമുക്ക് ഭക്ഷണങ്ങളുടെ ഒപ്പം ഉപയോഗിക്കാമെന്നും ആദ്യം 1750കളിൽ കണ്ടുപിടിച്ചു 1756 ഫ്രാൻസിലെ ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു ഷെഫാണ് ആദ്യമായിട്ട് മയനേസ് എന്ന് അന്നത്തിൻ്റെ പേര് മയനേസ് എന്നല്ല മഹോനൈസ് എന്നായിരുന്നു അതായത് ഫ്രാൻസിലെ സിറ്റി ഓഫ് മഹാനിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കപ്പെട്ടത് അതുകൊണ്ട് ആദ്യം ഇതിൻ്റെ പേര് മഹോനൈസ് എന്നായിരുന്നു ഏകദേശം 1715 ഇതിന് മഹോനൈസ് എന്ന പേരിൽ നിന്ന് മയോനൈസ് എന്ന പേരിലേക്ക് മാറിയത് എങ്കിലും 1980കൾ മുതലാണ് ഇത് ലോകം മുഴുവൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏകദേശം നമ്മുടെ ബ്രോയിലർ കോഴി വ്യാവസായിക അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് രുചികരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് എന്ന രീതിക്ക് മയോനൈസ് പെട്ടെന്ന് പേരെടുത്തു റഷ്യയിൽ ഇന്ന് ടൊമാറ്റോ കെച്ചപ്പിനെക്കാട്ടിയും കൂടുതൽ കയറ്റുമതി അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ഇന്ന് മയോനൈസിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ മയോനൈസ് എത്രത്തോളം വ്യാപകമായിട്ട് അവിടെ ഉപയോഗിക്കുന്നുവെന്നും എത്രത്തോളം കയറ്റുമതി ചെയ്യപ്പെടുന്നുവെന്നും നമുക്ക് ഊഹിക്കാൻ സാധിക്കും ഗൾഫ് രാജ്യങ്ങളിൽ ഏകദേശം 2000 തന്നെ ചിക്കൻ്റെയും മറ്റു ഡ്രൈഡ് ഫോമിലുള്ള ഇറച്ചികളുടെയും കൂടെ മയനേസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഏകദേശം 2010 ഇവിടെ കിട്ടുന്ന നമ്മുടെ ഈ ഒരു ചിക്കൻ കോർണറുകൾ അതായത് മുൻപ് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ഉപയോഗിച്ചിരുന്നത് അതിൽ നിന്നും നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ ഡിഷസ് ഉണ്ടല്ലോ അത് ചിക്കൻ അൽഫാം ചിക്കൻ ഷവായി പോലുള്ള ഡിഷുകൾ മന്തി ഡിഷുകൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഇടയിൽ ഫേമസ് ആയിട്ടുള്ള ഷവർമ വന്നപ്പോൾ ഇതിനോടൊപ്പം എല്ലാം തന്നെ പ്രധാന രുചിക്കൂട്ടായിട്ട് മയനേസ് ഉപയോഗിച്ചു തുടങ്ങി സാധാരണ മയനേസിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം ഏകദേശം 80% വെജിറ്റബിൾ ഓയിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് സോയാബീൻ ഓയിൽ കോൺ ഓയിൽ പോലുള്ളവയാണ് ഈ 80% വെജിറ്റബിൾ ഓയിലിൻ്റെ കൂടെ ഏകദേശം 10% വരെ 8 മുതൽ 10% വരെ മുട്ടയുടെ വെള്ള ചേർക്കും ചില ഭാഗങ്ങളിൽ മുട്ടയുടെ വെള്ള ചേർക്കും ചില സ്ഥലങ്ങളിൽ ഹോൾ മുട്ട മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി ആഡ് ചെയ്യുന്നു ഇതോടൊപ്പം ഏകദേശം 3 മുതൽ 4% വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവ ഒരുമിച്ച് ചേർന്ന് ഇവ വേർപിരിഞ്ഞ് അതായത് മുട്ടയുടെ വെള്ളയും ഓയിലും തമ്മിൽ വേർപിരിയാതെ ഒരുമിച്ച് എമൾസിഫൈ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ആസിഡ് മീഡിയം വേണം അതിന് വേണ്ടിയിട്ട് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കും അതൊരു 3 മുതൽ 4% ചേർക്കും അതോടൊപ്പം 1% ഉപ്പും ചേർക്കും അല്പം പഞ്ചസാരയും ചേർക്കും ഈ കോമ്പിനേഷൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് ഇതിന് പാചകം ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇല്ല കേട്ടോ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിലാണെങ്കിലും മുട്ടയാണെങ്കിലും എല്ലാം വേവിക്കാതെ പച്ചമുട്ടയും അതുപോലെ ആ കോമ്പിനേഷൻസുമാണ് ഉപയോഗിക്കുന്നത് ഇവ എളുപ്പത്തിന് ഒരു മിക്സറിൽ മിക്സ് ചെയ്ത് എടുക്കുന്ന കോമ്പിനേഷനാണ് നമ്മൾ മയനേസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ചിക്കൻ്റെ ഡ്രൈ ഡിഷിൻ്റെ ഒപ്പവും ഫ്രീ ആയിട്ട് തരുന്നതാണ് മയനേസ് എന്നാലിപ്പോൾ മയനേസിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രിയം കാരണം നമ്മൾ രണ്ടാമത് മയനേസ് ചോദിച്ചു കഴിഞ്ഞാൽ വില ഈടാക്കുന്ന ഹോട്ടലുകളും ഉണ്ട് സാധാരണ ഡയറ്റിംഗ് ചെയ്യുന്നവർ അതായത് വണ്ണം കുറയ്ക്കാനോ പ്രമേഹ രോഗം കുറയ്ക്കാനോ കൊളസ്ട്രോൾ കുറയ്ക്കാനോ എല്ലാം വേണ്ടി ഭക്ഷണ നിയന്ത്രണം നടത്തുന്നവരും ജിമ്മിൽ വ്യായാമം ചെയ്യുന്നവരെല്ലാം തന്നെ ബോഡി ടോണിങ്ങിനുമെല്ലാം ഇറച്ചി കഴിക്കുമ്പോൾ അതോടൊപ്പം യാതൊരു സങ്കോചവും ഇല്ലാതെ മയനേസ് കഴിക്കാറുണ്ട് മയനേസ് ഒരു പാവമല്ലേ ഇതിൻ്റെ കൂടെ കിട്ടിക്കുന്ന സൈഡ് ഡിഷ് അല്ലേ രുചികരമല്ലേ അച്ചാർ പോലെ കഴിച്ചേക്കാമെന്ന രീതിക്കാണ്
പലരും ഇതിനെ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇതിനെ രണ്ട് തരത്തിലുള്ള അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് നമ്മൾ സാധാരണഗതിയിൽ ഡയറ്റിംഗ് ചെയ്യുന്ന എന്തിനാണ് നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് കാലറി അഥവാ ഊർജ്ജം എത്തരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഡയറ്റിംഗ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ നിരുപദ്രവകം എന്ന് കരുതി സാധാരണ ചിക്കൻ്റെ ഒപ്പമെല്ലാം കഴിക്കുന്ന മയനേസിനെ അടങ്ങിയിട്ടുള്ളത് ഹാർഡായിട്ടുള്ള ഉയർന്ന അളവിലുള്ള ഊർജ്ജമാണ് നമ്മൾ ഒരു സ്പൂൺ മയനേസ് എടുക്കുമ്പോൾ അതിനകത്ത് ഏകദേശം 94 മുതൽ 100 കാലറി വരെ ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഹാഫ് ഷവായിയോ ഇല്ലെങ്കിൽ ഒരു രണ്ട് പീസ് ചിക്കൻ വാങ്ങുമ്പോൾ അതോടൊപ്പം കിട്ടുന്ന ഒരു ചെറിയ കപ്പ് മയനേസ് എന്ന് പറയുന്നത് 3-4 സ്പൂൺ ഉണ്ടാവും ഈ ചെറിയ അളവിനകത്ത് തന്നെ ഏകദേശം 300 മുതൽ 400 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്ത് ഡയറ്റിംഗ് ചെയ്ത് നമ്മുടെ കാലറി ഇൻടേക്ക് നമ്മൾ പരമാവധി കുറച്ചിട്ട് നമ്മൾ പോയി കഴിക്കുന്നതോ ചെറിയ അളവിൽ കിട്ടുന്ന വളരെ ഉയർന്ന അളവിലുള്ള ഊർജ്ജമാണ് ഏകദേശം 100 ഗ്രാം മയനേസിനകത്ത് ഏകദേശം 750 മുതൽ 800 കാലറി വരെ ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഒരു സ്പൂണും ഒരു ചെറിയ കപ്പും എല്ലാമായിട്ടും അതുപോലെ എക്സ്ട്രാ മയനേസും എല്ലാം വാങ്ങിക്കഴിക്കുന്നത് അതേപോലെ മറ്റൊരു കാര്യം കൂടെയുണ്ട് സാധാരണ നമ്മൾ ബോട്ടലിൽ വാങ്ങുന്ന മയനേസിൻ്റെ രുചിയല്ല നമ്മൾ ഹോട്ടലിൽ നിന്നും വാങ്ങുന്നത് ഹോട്ടലിൽ നിന്നും വാങ്ങുന്നത് ഏറെ രുചികരമാണ് കൊച്ചുകുട്ടികൾക്ക് പോലും ഈസിയായിട്ട് കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പലരും ഹോട്ടലിൽ നിന്നും മയനേസ് സെപ്പറേറ്റ് വാങ്ങി വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 2-3 ദിവസം കഴിക്കുന്നത് എന്നാൽ ഇതിനകത്തുള്ള ചില അപകടങ്ങളുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒലിവ് ഓയിൽ സോയാബീൻ ഓയില് കോണ ഓയിലൊക്കെയാണ് സാധാരണ വിദേശ രാജ്യങ്ങളിൽ മയനേസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ സോയാബീൻ ഓയിലോ ഒലിവ് ഓയിലോ എല്ലാം തന്നെ വില കൂടിയതാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മയനേസ് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലും അതോടൊപ്പം മുട്ടയും ചേർത്തിട്ടാണ് സൺഫ്ലവർ ഓയിലിൻ്റെയും ഈ മുട്ടയുടെയും കോമ്പിനേഷനകത്ത് കാലറി വാല്യൂ വീണ്ടും ഉയരുന്നു മാത്രമല്ല ഇതിനകത്ത് രുചിക്ക് വേണ്ടി ഉയർന്ന അളവിൽ ഉപ്പും ചേർക്കുന്നു സോ ഇങ്ങനെ ഉപ്പിൻ്റെ സോഡിയത്തിൻ്റെയും ഫാറ്റിൻ്റെയും ഇതിനകത്ത് ഏകദേശം 100 ഗ്രാമിനകത്ത് 10 ഗ്രാമിന് മുകളിൽ തന്നെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഗുണകരമായിട്ടല്ല സംഭവിക്കുന്നത് മാത്രമല്ല ഇവർ ഈ കോമ്പിനേഷനകത്ത് ഇതിൻ്റെ മീഡിയം ആസിഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വിനാഗിരിയോ ഇല്ലെങ്കിൽ നാരങ്ങ നീരോ പ്രോപ്പറായിട്ട് ചേർക്കാറില്ല ഇതുകൊണ്ടുള്ള അപകടം എന്തെന്നറിയോ സാധാരണ മയനേസ് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ pH എന്ന് പറയുന്നത് ഏകദേശം 3 മുതൽ 4 വരെയാണ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാൽ ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന മയനേസിന് ഒരിക്കലും ഈ ഒരു ആസിഡ് pH മെയിൻറ്റെയിൻ ആകത്തില്ല അതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് കേടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നമ്മൾ വാങ്ങുന്ന ഷവർമയ്ക്കകത്തെല്ലാം രുചി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഒപ്പം ഈ മയനേസും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർ കുബൂസിനകത്ത് നമുക്ക് തരുന്നത് എന്നാൽ ഈ ഒരു കോമ്പിനേഷൻ നമ്മളൊരു പക്ഷേ കുറച്ച് സമയം വച്ചിരുന്നിട്ടാണ് അതായത് കുറച്ചൊരു 1-2 മണിക്കൂർ മാറ്റി വച്ചിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ ബാക്ടീരിയ പെറ്റുപെരുകാനുള്ള കാരണമുണ്ട് കാരണം മയനേസ് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് പാചകം ചെയ്ത് ഉണ്ടാക്കുന്നതല്ല റോ ആയിട്ട് അതായത് തണുത്ത ചില വസ്തുക്കളെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന കോമ്പിനേഷനാണ് മുട്ട വേവിക്കാതിരുന്നാലുള്ള അതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം ഇതിനകത്ത് സാൽമോണല്ല ബാക്ടീരിയ ഏറ്റവും കൂടുതൽ പെറ്റുപെരുകും മയനേസിനകത്ത് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് ഈ സാൽമോണല്ല ബാക്ടീരിയയാണ് സാധാരണഗതിയിൽ ഈ ബാക്ടീരിയ കൂടുതൽ പെരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ആസിഡ് മീഡിയം ഒരു 3 മുതൽ 4 വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ ടിന്നിൽ വാങ്ങുന്ന മയനേസുകൾക്ക് ഹോട്ടലുകളിൽ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പുളിപ്പോ അല്ലെങ്കിൽ ഒരു ചവർപ്പോ ഫീൽ ചെയ്യുന്നതിന് കാരണം ഇത് കുറച്ചുകൂടി ആസിഡ് മീഡിയത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമല്ല ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് ഉപയോഗിച്ച് തീർക്കണമെന്ന് ബോട്ടലിൽ പ്രത്യേകം എഴുതിയിട്ടുമുണ്ടാകും എന്നാൽ നമ്മൾ ഹോട്ടലിൽ നിന്നും വാങ്ങുമ്പോൾ അവരൊരിക്കലും ഈ pH മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പെട്ടെന്ന് തന്നെ കേടാകാനുള്ള സാധ്യതയുണ്ട് പല ഹോട്ടലുകളിലും രാവിലെ ഉണ്ടാക്കി വയ്ക്കുന്ന മയനേസ് സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലൊന്നുമല്ല പുറത്ത് ഒരു ടിന്നിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് പച്ചമുട്ട അതായത് വേവിക്കാത്ത മുട്ട ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഈ മയനേസിനകത്ത് ബാക്ടീരിയകളുടെ കോളനി വളരെ പെട്ടെന്ന് പെറ്റുപെരുകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് സാൽമോണല്ല എന്നതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ ഒരുപക്ഷെ വച്ചിരുന്ന് മയനേസ് കൊടുക്കുന്നത് ഗുണകരമാവില്ല എന്നുള്ളത് ഉറപ്പാണ് പലപ്പോഴും ഇത്തരത്തിൽ മയനേസ് കഴിച്ചിട്ട് നമ്മൾ മയനേസ് ചേർന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരുപക്ഷെ ശക്തമായിട്ടുള്ള വയറുവേദന വോമിറ്റിംഗ് ലൂസ് മോഷൻ ബോഡി പെയിനോട് കൂടിയിട്ടൊരു പനി ഇതെല്ലാം വരുന്നത് ഇത്തരത്തിൽ സാൽമോണല്ല ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് പലപ്പോഴും ഒരു ഫുഡ് പോയ്സണിങ് ഹോട്ടലിൽ നിന്നെല്ലാം ഫുഡ് കഴിച്ചിട്ട് വയറുവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കുക കോഴിയിറച്ചിയോ ഇല്ലെങ്കിൽ വാങ്ങുന്ന മറ്റു ഭക്ഷണങ്ങളായിരിക്കും സംശയിക്കുക എന്നാൽ യഥാർത്ഥ വില്ലൻ ഈ മയനേസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായും അറിഞ്ഞിരിക്കുക ഒരല്പം ടേസ്റ്റ് വ്യത്യാസം
വിഷം തോന്നുന്ന മയണൈസ് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ നിർബന്ധമായിട്ടും ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ചുരുങ്ങിയ അളവിൽ എത്തുന്ന വളരെ ഉയർന്ന ഊർജ്ജമാണ്. ഡെഫിനറ്റ്ലി ഇത് കൊളസ്ട്രോൾ വർദ്ധിക്കാൻ കാരണമാകും, നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും, നമ്മൾ വണ്ണം വയ്ക്കാൻ കാരണമാകും. അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രണം വരുത്തുന്നവർ, യാതൊരു കാരണവശാലും നിങ്ങളുടെ ഡയറ്റിങ്ങിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നവർ എക്സ്ട്രാ ഒരു ചെറിയ ഡിഷ് എന്ന് കരുതിയിട്ട് മയണൈസ് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇത്രയും രുചികരമായിട്ടുള്ള മയണൈസ് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്. അല്ല, നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിന് രുചികരമായിട്ടുള്ള മയണൈസ് നിസ്സാരമായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 80% വെജിറ്റബിൾ ഓയിലും അതോടൊപ്പം മുട്ടയും ചേർത്തിട്ടാണ്, അതോടൊപ്പം അല്പം ആസിഡ് മീഡിയവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഇത് തന്നെ നമുക്ക് വീട്ടിൽ സൃഷ്ടിക്കാം. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കുന്നത് സോയാബീൻ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെച്ചാണ്. അതിന് പകരം നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒലിവ് ഓയിൽ ഉപയോഗിച്ച് നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. നിങ്ങൾ ഒലിവ് ഓയിൽ ഒരു 80% എടുക്കുക, ഒരു 15 മുതൽ 16% നിങ്ങൾ മുട്ട ചേർക്കുക. ഈ ഒരു കോമ്പിനേഷനോടൊപ്പം നിങ്ങൾ അല്പം നാരങ്ങാ നീര് ചേർക്കുക, അല്പം വെളുത്തുള്ളി അരച്ച് ചേർക്കുക, ഇതോടൊപ്പം ഉണങ്ങിയ ടൊമാറ്റോ പൊടിച്ച് ചേർക്കുക. ഈ ഒരു കോമ്പിനേഷൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ ഏറെ രുചികരമാണ്, വളരെ ഹെൽത്തിയുമാണ്. കാരണം ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അതിനകത്തിറങ്ങിയിട്ടുള്ള ഒമേഗ3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഓർക്കുക, ഒലിവ് ഓയിൽ പ്യുർ ശുദ്ധമായിരിക്കണം. രണ്ടാമത്തത്, ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം, നിങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ഒഴിവാക്കുക. നിങ്ങൾ ആവശ്യത്തിന് ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കുക. 5 മിനിറ്റ് പോലും വേണ്ട നിങ്ങൾക്കിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക, നിങ്ങളും കഴിക്കുക. ഈ ഒരു കോമ്പിനേഷൻ അല്ലാതെ നിങ്ങൾ പുറത്തുനിന്നും വാങ്ങുന്ന ഈ മയണൈസിൻ്റെ കോമ്പിനേഷൻ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. മാത്രമല്ല, ഹോട്ടലിൽ നിന്നും നിങ്ങൾ ചിക്കൻ്റെ ഡിഷിൻ്റെ ഒപ്പം മയണൈസ് വാങ്ങുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുതിന ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തികളോ ഇല്ലെങ്കിൽ മുളകും ഉപ്പും കൂടി, അതായത് ചെറിയ ഉള്ളിയും അതോടൊപ്പം ശുദ്ധമായ വെളിച്ചെണ്ണയും ഒരു അല്പം മുളകും കൂടി ചേർത്ത് കഴിഞ്ഞാൽ രുചികരമായ ചമ്മന്തി കോമ്പിനേഷൻ നമുക്ക് ഇത്തരം ചിക്കൻ ഡിഷസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇത്തരം കോമ്പിനേഷനുകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ സാധിക്കും. ഇനി മയണൈസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ, മയണൈസിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്നത്തെ യുവതലമുറ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഹോട്ടലുകളിലാണെങ്കിലും ഗൾഫ് നാടുകളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഡിഷാണ് മയണൈസ്. ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നിർബന്ധമായും എല്ലാവരും അറിഞ്ഞിരിക്കുക. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.